ശ്രീ രാജേന്ദ്രൻ, അതായത് ഇന്ത്യൻ ജനത ഞെട്ടിച്ചുകൊണ്ട് ഒരു ഡൽഹിയിലെ മുഖ്യമന്ത്രി കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നു. താങ്കൾക്ക് ഈ നിമിഷം എന്താണ് പ്രതികരിക്കാനുള്ളത്? തീർച്ചയായിട്ടും അത് ഒരു ഞെട്ടിക്കുന്ന സംഭവമായിട്ട് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ 9 തവണയായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ ED സമൻസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് അനുസരിക്കാതെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ട് തൃണവൽഗണിച്ചുകൊണ്ട് ഇദ്ദേഹം അവിടെ പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളിൽ വ്യാപൃതനായിട്ട് മോദിക്കെതിരെ അഴിമതി ആരംഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതേസമയം തന്നെ ഇത് അഴിമതിയുടെ ഒരു കഥയാണ്, മദ്യ അഴിമതി കേസാണ്. അപ്പൊ അതിന് വ്യക്തമായിട്ട് ഉത്തരം നൽകുന്നുമില്ല. അപ്പൊ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന 2 അംഗങ്ങളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്ത് വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ച ശേഷം ആ തെളിവുകളുമായിട്ടാണ് വന്ന് ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്ത് വീട്ടിൽ വന്നിട്ടാണ് അദ്ദേഹം അങ്ങോട്ടും ഇല്ലാത്തതുകൊണ്ട് ED ഇങ്ങോട്ട് വന്നു. അത് പിന്നെ വാറന്റുമായിട്ട് വന്നു, അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. വ്യക്തമായിട്ടുള്ള തെളിവുകൾ ED ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ കോടതി ചോദ്യം ചെയ്യാവുന്നതല്ലേ കാര്യം. ഇതുകൊണ്ട് തന്നെയായിരിക്കും ജില്ലാ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും, ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കും, സുപ്രീം കോടതിക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ നിയമത്തിന്റെ മുമ്പിൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും ഒരുപോലെയാണ്. മുഖ്യമന്ത്രിയും ഒരു പൗരൻ തന്നെയാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിരിക്കാം വാച്ച് കസേരയിൽ നിന്ന് മാറാം, പക്ഷെ വേറൊരു കാര്യം വന്നത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും നീതിയുടെ നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് എന്നത്. ആ നിയമം തന്നെയാണ് ഇവിടെ നടപ്പായിരിക്കുന്നത്. പിന്നെ ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മോദിയുടെ പ്രതികാരമാണ് അല്ലെങ്കിൽ മോദിയുടെ പരാജയ ഭീതി കൊണ്ടാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ രാഷ്ട്രീയമായിട്ടൊരു നീക്കമാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ അദ്ദേഹത്തിന് തന്നെയോ ഇത് കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് അതിൽ നീതി ന്യായം തേടാം. 9 തവണ ഈ സമൻസ് അയച്ചിട്ട് അക്വാദിരുന്നു എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നമ്മുടെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയെ തന്നെ അദ്ദേഹം നിരാകരിക്കുന്ന ഒരു നടപടിയാണ്. അത് ആം ആദ്മിക്ക് പോലെ തീർച്ചയായിട്ടും അഴിമതിക്കെതിരായിട്ട് സംജാതമായിട്ടുള്ള ഒരു കക്ഷിയെ സംബന്ധിച്ചിട്ടോ ഒട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അഴിമതി ആരോപിക്കപ്പെട്ട എല്ലാവരെയും ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന വ്യക്തിയാണ് അദ്ദേഹം. അധികാരത്തിന്റെ സോമാരത്തിലെത്തി കഴിഞ്ഞപ്പോൾ അഴിമതി ഉണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ തന്റെ 2 മന്ത്രിമാർ ഈ കാര്യത്തിൽ അറസ്റ്റിലായി. അവർക്ക് കോടതി പോലും ജാമ്യം പോലും കൊടുക്കുന്നില്ല, ജയിലിലാണ്. എന്തുകൊണ്ട്? കാരണം അഴിമതി ചെയ്തു എന്ന് കോടതിക്ക് പോലും ബോധ്യമായി. അല്ലെങ്കിൽ അവർക്ക് പുറത്തു വരാൻ അന്യായം ഗവൺമെന്റാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഗവൺമെന്റ് പ്രതിക്കൂട്ടിലായി. അങ്ങനെ ആവുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാവുന്നത് ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയിരിക്കുന്നത് കെജ്രിവാളിന് തന്നെയാണ്. അദ്ദേഹം സമൻസ് ഇതിനെ തന്നെയുമല്ല, എന്തിനീ അറസ്റ്റിനെ പേടിക്കുന്നു? ഇപ്പോ കേന്ദ്രമന്ത്രിസഭയിലുള്ള മിക്കവാറും മന്ത്രിമാരെല്ലാം തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ്. രാഷ്ട്രീയ തടവുകാരുടെ ഒരാനുകൂല്യങ്ങളും കിട്ടാതെ തന്നെ നരകയാതന അനുഭവിച്ചവരാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോ ഈ സ്വാതന്ത്ര്യ സമര കാലം മുതൽ തന്നെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ തന്നെ നമ്മൾ ഈ അറസ്റ്റിനെ ഭയന്നുകൊണ്ടല്ല ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിനെ എതിർക്കുന്ന ഒരാളാണെങ്കിൽ കൂടി ഞാൻ ജയിലിൽ പോവുകയില്ല, എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു നീക്കം. അപ്പൊ അദ്ദേഹം ആളുകളെ സംഘടിപ്പിച്ചു, തന്റെ വീടിന് ചുറ്റും ആൾക്കാരെ സംഘടിപ്പിച്ചു, വലിയൊരു ജനക്കൂട്ടം അവിടെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ അദ്ദേഹം ഒരു ജനക്കൂട്ട നീതി നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ തടയാൻ വേണ്ടി ഒരു ശ്രമം കൂടെ നടത്തി. ഈ വരുന്ന ഇലക്ഷൻ സമയത്ത് ഈ കെജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ത്യൻ ജനത എങ്ങനെ തിരിച്ചറിയും എന്ന് വരും ദിവസം കണ്ടറിയും. നന്ദി ശ്രീ രാജേന്ദ്രൻ. ഓക്കെ.